നമസ്കാരം നമസ്കാരം കാനഡ കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹ റേഡിയോയിൽ ആഹാ അപ്ഡേറ്റ്സുമായിട്ട് എത്തിയിരിക്കുകയാണ് ആർ ജെ നീലിമ. ഇന്ന് September 13th ബുധനാഴ്ച. എല്ലാവർക്കും നല്ലൊരു ദിവസം, ഒരു ഹാപ്പി ഗുഡ് ഡേ ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് കടക്കാം. പ്രവിശ്യയിലുടനീളമുള്ള അക്രമ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് പുതിയ നടപടി അവതരിപ്പിച്ചിരിക്കുകയാണ് ആൽബർട്ട ഗവൺമെൻറ്. പുതിയ നടപടികളുടെ ഭാഗമായിട്ട് ആൽബർട്ട ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിൽ, which is ACPS, പുതിയ ടീമുകളെ നിയമിക്കും എന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കർശനമായിട്ടുള്ള ജാമ്യ പ്രോട്ടോക്കോളുകൾ പരിശോധിക്കുമെന്നും പബ്ലിക് സേഫ്റ്റി ആൻഡ് എമർജൻസി സർവീസസ് മിനിസ്റ്റർ മൈക്ക് എല്ലിസ് പറയുന്നുണ്ട്. ജനങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റികളിലെ സുരക്ഷിതരാണ് എന്ന് ഉറപ്പാക്കാൻ ആൽബർട്ട സീറോ ടോളറൻസ് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഉള്ളത് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 BC അനുവദനീയമായിട്ടുള്ള മാക്സിമം വാടക വർധന 3.5% ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് രണ്ടാം വർഷമാണ് ഈ ഒരു പണപ്പെരുപ്പ നിരക്കിനേക്കാൾ താഴെയായിട്ട് പരമാവധി വാടക വർധന നിശ്ചയിച്ചിരിക്കുന്നത്. വാടകക്കാരുടെയും വസ്തു ഉടമകളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിച്ചിട്ടാണ് പുതിയ പരമാവധി വാടക വർധന പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ഹൗസിംഗ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലെ നിപ്പ അപ്ഡേറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ നിപ്പയാണ് എന്നുള്ളത് കോഴിക്കോടുള്ള ആ രണ്ട് കേസുകളും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതാ നിർദ്ദേശമാണ്, റൂട്ട് മാപ്പുകൾ പുറത്തു വിടുന്നുണ്ട്, എല്ലാവരും ഭയങ്കരമായിട്ട് ക്വാറന്റൈൻ ചെയ്യുന്നുണ്ട്, എല്ലാവരെയും വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗവൺമെൻറ് പൂർവാധികം ശക്തിയോടെ തന്നെ പഴയതിനേക്കാൾ ശക്തമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ടെൻഷൻ അടിക്കാനുള്ള ഒരു പാനിക്കിങ് അവസ്ഥയല്ല. നോക്കാം എന്താവും എന്നുള്ളത്. പുതിയ iPhone 15 series പുറത്തിറക്കിയ ദിവസം തന്നെ ഫ്രാൻസിൽ ആപ്പിളിനൊരു തിരിച്ചടിയാണ് കേട്ടോ. റേഡിയേഷൻ നിരക്ക് അനുവദനീയമായ പരിധിയിലും കൂടുതലാണെന്ന് കാണിച്ച് iPhone 12 series ഫോണുകളുടെ വിൽപ്പന ഫ്രാൻസ് വിലക്കിയിരിക്കുകയാണ്. ഫ്രാൻസിലെ റേഡിയോ ഫ്രീക്വൻസികൾ നിയന്ത്രിക്കുന്ന ഏജൻസി ആയിട്ടുള്ള ANFR ആണ് iPhone 12 വിൽപ്പന നിർത്താനായിട്ട് ആവശ്യപ്പെട്ടത്. ഉത്തരവ് ഓൾറെഡി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അല്ലെങ്കിലും ഈ ഫോൺസ് കയ്യിലോ പോക്കറ്റിലോ ഒക്കെ വയ്ക്കുന്നത് ഭയങ്കര റേഡിയേഷനാണ്, അതെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുകൂടാതെ തന്നെ ആപ്പിള് മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോൺസ് ലോഞ്ച് ഡേ തന്നെ വിൽക്കാൻ പോവുകയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം. യെസ്, പുതിയ ഐഫോൺ മോഡൽസ് അവരുടെ കസ്റ്റമേഴ്സിന് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ലോഞ്ച് ഡേ തന്നെ, ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ പുതിയ ഐഫോൺസിൻ്റെ ലൈനപ്പ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം അന്ന് തന്നെ എല്ലാവരിലേക്കും എത്തിക്കുമെന്നാണ് ഐഫോൺ പറയുന്നത്. iPhone 15 വാങ്ങിക്കാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഇതാണ് അവസരം. അനിൽ കപൂറിൻ്റെ മകൻ ഹർഷവർദ്ധൻ കപൂർ ഒരു സ്നീക്കർ ഹെഡാന്ന് എല്ലാവർക്കും അറിയാമല്ലേ. പുള്ളിക്കൊരു വമ്പൻ കളക്ഷൻ ഓഫ് സ്നീക്കേഴ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണെന്ന് അറിയില്ല ആൾക്കാർ ഫേക്ക് സ്നിക്കേഴ്സ് വെയർ ചെയ്യുന്ന ഒന്ന് നിർത്തൂ എന്നാണ് പുള്ളി പറയുന്നത്. കാരണം നിങ്ങൾ ഈ ഫേക്ക് സ്നിക്കർ വാങ്ങിക്കുന്ന പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒത്തറ്റിക് ആയിട്ടുള്ള കോൺവേഴ്സോ വാൻസോ ബേസിക് എയർഫോഴ്സോ ഒക്കെ മേടിക്കാൻ പറ്റും. നിങ്ങൾ ഈ ഫേക്ക് മേടിച്ച് പൈസ കളയരുത് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് കോപ്പിയൊക്കെ ആയിരിക്കും. ഫസ്റ്റ് കോപ്പിക്ക് 15,000, 20,000, 5,000, 6,000 ഒക്കെ ഉണ്ട്. ആ പൈസ ഉണ്ടെങ്കിൽ ഒറിജിനൽ സാധനങ്ങൾ കിട്ടും, ഒറിജിനൽ മാനുഫാക്ചറേഴ്സിൻ്റെ തന്നെ വാങ്ങിക്കുമെന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളിയുടെ സൈഡിലും പുള്ളിക്കെതിരായിട്ടും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാനും അതിനോട് യോജിക്കുന്നു. പിന്നെ ആൾക്കാർക്ക് വലിയ വലിയ പൈസയുടെ ഫേക്ക് വാങ്ങിച്ചിടണം എന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഇതെല്ലാം പേഴ്സണൽ ചോയ്സ് അല്ലേ. എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കും എൻ്റെ canada.ca സന്ദർശിക്കാൻ മറക്കണ്ട. കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ, നെഞ്ചിനുള്ളിൽ താളം.